ഏതെങ്കിലും ഒരു നന്മ, ഏതെങ്കിലും ഒരു സൽക്കർമ്മം ഒരാൾ നേർച്ചയായി പറയുക, അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് അന്നദറുൽ മുനജ്ജസ്, ഒരാൾ പ്രത്യേകിച്ചൊരു നിബന്ധന പറയാതെ നേർച്ച പറയാം. ഉദാഹരണത്തിന് ചില ആളുകൾ ചിലപ്പോൾ പിന്നെ പറയും, ഇനി മുതൽ ഞാൻ ഒരിക്കൽ പോലും സുന്നത്ത് നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുകയില്ല, അള്ളാഹു തന്നെ സത്യം, നേർച്ചയാണ്. അതല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുന്നതാണ്, അള്ളാഹു തന്നെ സത്യം, നേർച്ച നേരാം. ഇതാണ് അന്നദറുൽ മുനജ്ജസ്, പ്രത്യേകിച്ചൊരു നിബന്ധനയൊന്നും പറയാതെ ഒരാൾ നേർച്ച നേരാം. അതല്ലെങ്കിൽ എല്ലാ മാസവും ഞാൻ 1000 രൂപ സ്വതക്ക നൽകും, അള്ളാഹു തന്നെ സത്യം. ഇങ്ങനെ ഒരാൾ നേർച്ച നേർന്നാൽ അത് പ്രത്യേകിച്ചൊരു നിബന്ധനയില്ലാത്ത നേർച്ചയാണ്. ഈ നേർച്ച പാലിക്കുക എന്നത് നിർബന്ധമാണ്, വാജിബാണ്. അതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ നദറ അൻ യുതീ അല്ലാഹ ഫലിയുതീഉഹു, ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കാം എന്ന് നേർച്ച നേർന്നാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കട്ടെ. ഇതാണ് ഈ നന്മ നേർച്ച, നന്മകൾ ചെയ്യാമെന്ന നേർച്ചയുടെ രൂപങ്ങൾ ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത് അന്നദറുൽ മുഅല്ലഖ്, ഇത് നാട്ടിൽ വ്യാപകമായുള്ള മറ്റൊരു നേർച്ചയാണ്. ഉദാഹരണത്തിന് എൻ്റെ അസുഖം മാറിയാൽ ഞാൻ 3 ദിവസം എല്ലാ മാസത്തിലും നോമ്പ് നോൽക്കുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറിയാൽ ഞാൻ ഇത്ര യതീമുകൾക്ക് ഭക്ഷണം നൽകുന്നതാണ്. ഇത് നാട്ടിൽ വ്യാപകമായ പ്രചാരത്തിലുള്ള നേർച്ചയുടെ രൂപമാണ്. ഈ രണ്ട് നേർച്ചകളും സഹോദരങ്ങളെ പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തിയതാണ്, അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രണ്ട് നേർച്ചകളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഹറാം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. പല ആളുകളും ഇങ്ങനെ നേർച്ച നേർന്ന് ഒന്നല്ലെങ്കിൽ കുടുങ്ങിയ അവസ്ഥയിലാണ്, പുറത്തേക്ക് എടുക്കാൻ വയ്യ. അതല്ലെങ്കിൽ അവൻ പിന്നെ ആ നേർച്ച പരിഗണിക്കാതെ അവൻ അവൻ്റെ പാടും നോക്കി ജീവിക്കാൻ, അവൻ്റെ അരികിൽ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കാൻ. ഉദാഹരണത്തിന് ഒരിക്കൽ ഒരു സ്ത്രീ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അസുഖം ബാധിച്ചപ്പോൾ, അസുഖം മാറാതെ വല്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, അസുഖം മാറിയാൽ അള്ളാഹുവെ ഞാൻ 1 ദിവസം നോമ്പ് എടുക്കുകയും അടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് മരണം വരെ തുടരുന്നതാണ്. നേർച്ച നേർന്നു, അവരുടെ അസുഖം മാറി, അസുഖം മാറി നോമ്പ് എടുക്കാൻ തുടങ്ങി. ആദ്യത്തെ 1 ആഴ്ച പോയി, 2 ആഴ്ച പോയി, കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായത് പ്രയാസമുള്ള കാര്യം. പിന്നെ അവരെല്ലാവരോടും ചോദിക്കാൻ തുടങ്ങിയത്, എങ്ങനെ രക്ഷപ്പെടുക, എങ്ങനെ നിന്ന് കഴിച്ചിലാവുക. അള്ളാഹു നിന്റെ മേൽ നിർബന്ധമാക്കാത്ത ഒരു കാര്യം നീ സ്വയം ഇഷ്ടപ്രകാരം നിന്റെ മേൽ നിർബന്ധമാക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുഖദ്ദിമു ഷൈഅൻ, നേർച്ച ഒരാൾ നേരുന്നത് കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യവും നേരത്തെ സംഭവിക്കുകയില്ല. അതിൻ്റെ സമയത്തിന് മുൻപല്ല, അള്ളാഹു വിധിച്ച പോലെ തന്നെ നടക്കുള്ളൂ, രോഗം മാറാൻ ഉദ്ദേശിച്ച് നടക്കും. നീ ദുആ ചെയ്തു, എന്തിനാണ് ആളുകൾ നേർച്ചയുടെ വഴി സ്വീകരിക്കുന്നത്? അതിനേക്കാൾ നല്ല മാർഗം അള്ളാഹു വേറെ പഠിപ്പിച്ചെന്നിട്ട്, അസുഖം മാറിയാൽ 10 ആളുകൾക്ക് സദഖ കൊടുക്കാമെന്ന് പറയുന്നതിന് നീ ആദ്യം പോയി 10 ആളുകൾക്ക് സദഖ കൊടുത്തോ, എന്നിട്ട് അള്ളാഹുവിന്റെ അരികിൽ പോയി ദുആ ചെയ്യ്, അള്ളാഹുവെ ഞാൻ ഇതാ നിനക്ക് വേണ്ടി 10 ആളുകൾക്ക് സദഖ നൽകിയിരിക്കുന്നു, റബ്ബെ ഇത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കാൻ നീ അസുഖം മാറ്റിത്തരണേ, നീ 10 ദിവസം നോമ്പെടുത്തോ, എന്നിട്ട് ആ നോമ്പ് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു. തവസ്സുൽ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചെന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മാർഗമാണ്, ഇത് ഒരാളും ചെയ്യൂല. എന്നാൽ ധാരാളം പേരാകട്ടെ ഈ പറഞ്ഞ നേർച്ച ചെയ്യും ചെയ്യും, എന്നിട്ട് അവസാനം ബുദ്ധിമുട്ട്. സഹോദര, നീ ഇത് മാറിയിട്ട് അവസാനം കൊടുത്തില്ലെങ്കിൽ നിന്റെ മേലൊരു തെറ്റാണ് ഈ വരുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ഉപേക്ഷിക്കാന്നുള്ള ഹറാമാണ്, ഇത്രയും കാലം സുന്നത്തായിരുന്ന ഒരു കാര്യം അത് നീ നിന്റെ മേൽ സ്വയം നിർബന്ധമാക്കുക എന്നത് വേണ്ടതില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നഹു യസ്തഖ്രിജു മിനൽ ബഖീൽ, പിശുക്കന്റെ കയ്യിൽ നിന്ന് നന്മകൾ പുറത്തു കൊണ്ടുവരാൻ മാത്രമാണ് നേർച്ച കാരണമാകുന്നത്. പിശുക്കന്റെ കൈ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിലുള്ള പിശുക്ക് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, എല്ലാ നിലക്കുള്ള പിശുക്ക്, നന്മ ചെയ്യാൻ മടിയുള്ളവൻ ഈ പറഞ്ഞ നേർച്ച കാരണം നന്മ ചെയ്യാമെന്ന് തീരുമാനിക്കും. അങ്ങനെ ആ നന്മയിൽ പിശുക്ക് കാണിക്കുന്നവൻ നന്മ ചെയ്യാൻ തുടങ്ങും. നോമ്പോക്കാത്തവൻ, സാധാരണ ഒന്നും നോമ്പോക്കാത്തവൻ അസുഖം വന്നാൽ പറയും, ഇത് മാറിയാൽ ഞാൻ നോമ്പോക്കാം, അങ്ങനെ ഒന്ന് നോമ്പ് വെക്കുള്ളൂ, അത് പിശുക്കാണ്. അതല്ലെങ്കിൽ സാധാരണയായി സദഖ കൊടുക്കാത്തവൻ അസുഖം മാറുന്നതിന് വേണ്ടി അവൻ പറയും, ഞാൻ സദഖ കൊടുക്കാം, അത് പിശുക്കാൻ. അപ്പോൾ ഈ രൂപത്തിൽ പിശുക്കൻ്റെ കയ്യിൽ നിന്ന് നന്മ ഉണ്ടാകാൻ വേണ്ടി മാത്രമേ അത് സഹായിക്കുന്നുള്ളൂ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചത് മാറ്റിവെക്കുകയില്ല എന്ന്. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഈ പറഞ്ഞ നദർ, നേർച്ച, അത് തുടങ്ങിവെക്കൽ മക്രൂഹാണ്, തുടങ്ങിവെച്ചാൽ പൂർത്തീകരിക്കൽ വാജിബാണ്. തുടങ്ങിവെക്കൽ മക്രൂഹാണ്, തുടങ്ങിവെച്ചാൽ അത് പൂർത്തീകരിക്കൽ മക്രൂഹാണ്. അല്ലേ, ക്യുസൊക്കെ പോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്, അല്ലേ, തുടങ്ങുന്നത് മക്രൂഹും തുടങ്ങിയാൽ വാജിബാവുന്ന കാര്യം ഏതാണ്? അപ്പോൾ അതിനുള്ള ഉത്തരം ഈ നേർച്ചയാണ്, ഈ നേർച്ച അത് തുടങ്ങുന്നത് മക്രൂഹാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് നേർച്ചയുടെ വിധിവിലക്കുകൾ. അവസാനമായി പറയട്ടെ, നമ്മുടെ നാട്ടിൽ
പ്രചരിച്ച ഒരു നേർച്ചയുണ്ട്. അതേതാണ്? ഖബറിൻ്റെ അരികിൽ ആളുകൾ നടത്തുന്ന കൂത്താട്ടമാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുശ്രിക്കുകളുടെ ആചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും കടമെടുത്ത നേർച്ച. അത് പഴയ കാലഘട്ടങ്ങളിൽ ജാറങ്ങളിലും മക്ബറകളിലും പിന്നെ വലിയ ജനിച്ച ദിവസം അല്ലെങ്കിൽ മരിച്ച ദിവസം ഞാൻ ഇന്ന ഇത്ര അരി സദക്കയാക്കിയിരിക്കുന്നു, എൻ്റെ രോഗം മാറിയാൽ ഒരാടിനെ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന ആ വാക്കിൽ നിന്നാണ് ഈ നേർച്ച എന്ന പദം അതിന് വന്നത് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവെ നേർച്ചയെന്ന് പറയുന്ന ഈ കാര്യം, ഇത് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സംശയം ഉണ്ടാവും? ആണും പെണ്ണും കൂടിക്കലർന്ന് വൃത്തികേടുകളും തോന്നിവാസങ്ങളും എല്ലാ നിലക്കും നടമാടുന്ന സിനിമയും സംഗീതവും ഹറാമുകളും യാതൊരു തടസ്സവുമില്ലാതെ നടമാടുന്ന നേർച്ചകൾ എന്നിട്ട് അവിടെ വന്നിട്ട് ആളുകൾ പ്രശ്നിക്കുക, നേർച്ചയിൽ അനാചാരങ്ങൾ, നേർച്ചയിൽ നേർച്ചൻ്റെ അനാചാരമാണ്. ഇനി അതിലെന്ത് അനാചാരം ഉള്ളത്? അത് മൊത്തത്തിൽ തുടങ്ങി തന്നെ അനാചാരമാണ്. അത് തുടങ്ങി തന്നെ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്. ഇരുട്ടുകൾക്കും ഏത് ഇരുട്ടുകൾ മാത്രം, അതല്ലാതെ അതിൽ യാതൊരു നന്മയുമില്ല. അപ്പോൾ ഇത്തരം നേർച്ചകൾ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അതിലുണ്ട്. ചിലത് ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് എത്തിക്കുന്ന തനിച്ച കുഫ്റാണ്. ഉദാഹരണത്തിന്, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് വ്യാപകമായിരുന്നു ആട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും, നേർച്ച ആണ്ടെന്ന് പറയാം. അതിന് അതിൻ്റെ കഴുത്തിൽ കെട്ടുണ്ടാവും, അത് കടയിൽ കയറി പലതും തിന്നും, ചിലപ്പോൾ ആളുകളെ കുത്തും, ആളുകളെ ഉപദ്രവിക്കും, ഒരാളും അതിനെ പിടിച്ചു വെക്കാൻ ധൈര്യപ്പെടില്ല. കാരണം ഔലിയൻ്റെ ആടാണ്, ഔലിയൻ്റെ പശുവാണ്, ഔലിയൻ്റെ പോത്താണ്, അതിനെ ആരും തൊടില്ല. അത് നേർച്ചയുടെ ദിവസം ഈ പള്ളിയിലേക്ക് എത്തുമെന്നാണ് ആളുകളുടെ വിശ്വാസം. പണ്ടതൊക്കെ വ്യാപകമായിരുന്നു, അൽഹംദുലില്ലാ. അത് ഈ കാലഘട്ടത്തിൽ ഏറെക്കുറെ ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിലെ നേർച്ചകളാണ്. ഇത്തരം ജാഹലിയത്തുകൾ, ഇത്തരം ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ പിന്നീട് ദീനിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നാം ഉപേക്ഷിക്കണം.